ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കറുത്ത ഇടതൂർന്ന നീളമുള്ള മുടി നമ്മൾ സ്ത്രീകളുടെ ഒരു സ്വപ്നം തന്നെയാണ് അല്ലേ? ലോകത്തിലെ ഏറ്റവും നീളമുള്ള മുടിയുള്ള ചൈനയിലെ യാവോ വില്ലേജിലെ സ്ത്രീകളുടെ മുടി സംരക്ഷണ രഹസ്യം അറിഞ്ഞത് മുതൽ നമ്മൾ മലയാളികൾക്ക് ഇതൊരു ഈസി ആയിട്ടുള്ള സംഭവമാണെന്ന് മനസ്സിലായി. കാരണം നമ്മൾ അടുക്കളയിൽ തന്നെ കാണും, 365 ദിവസം ചോറ് കഴിക്കുന്ന നമ്മൾ മലയാളികൾക്ക് കഞ്ഞിവെള്ളം കിട്ടാ കനിയൊന്നും അല്ലെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ കഞ്ഞിവെള്ളമാണ് അവിടെ മുടി സംരക്ഷണത്തിന് ആവശ്യമെന്ന് അറിഞ്ഞത് മുതൽ നമ്മൾ പലരും ഈ ഒരു കഞ്ഞിവെള്ളം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലേ? പക്ഷേ നമ്മളിതൊന്നും അറിയാതെ കഞ്ഞിവെള്ളം ട്രൈ ചെയ്ത് നോക്കുന്ന മുമ്പേ ഇതിന് ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. അപ്പം അത് എന്താണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഞ്ഞിവെള്ളം നമ്മളെ മുടിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളതാണ്. ചിലരുടെ മുടിക്ക് ഈ കഞ്ഞിവെള്ളം ചേരില്ല, അവർക്ക് അത് കൂടുതൽ മുടി പൊഴിച്ചതിന് കാരണമാകും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പിട്ട കഞ്ഞിവെള്ളം. ഉപ്പിട്ട കഞ്ഞിവെള്ളം ഒരിക്കലും നമ്മളെ മുടിയിൽ തേക്കാൻ പാടില്ല, കാരണം ഉപ്പും കഞ്ഞിവെള്ളവും ചേർന്നുള്ള കോമ്പിനേഷൻ നമ്മളെ മുടിക്ക് ഒട്ടും യോജിച്ചതില്ല. നമ്മൾ പലരും ഉപ്പിട്ട് കഞ്ഞി ഉണ്ടാക്കാറുണ്ടല്ലേ, പക്ഷേ അത് നമ്മുടെ മുടിക്ക് ചേരുന്നതല്ല. അതേപോലെ തന്നെ ഷാംപൂ വാഷ്, നമ്മൾ കഞ്ഞിവെള്ളം യൂസ് ചെയ്തതിന് ശേഷം ഷാംപൂ വാഷ് ചെയ്തത് കൊണ്ട് ഒരു ഗുണവുമില്ല. കാരണം ഈ നമ്മൾ ഉപയോഗിച്ച കഞ്ഞിവെള്ളം അത് ഷാംപൂ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ നിന്ന് മുഴുവനായിട്ട് അത് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഗുണവും നമുക്ക് കിട്ടില്ല. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് അരി വടിച്ചിട്ട് കിട്ടുന്ന വെള്ളം തണുത്തിട്ടല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസത്തെ വെള്ളം, നമ്മൾ ഒരു ദിവസം പുളിപ്പിച്ച വെള്ളമാണ് നമ്മൾ തലയിൽ തേക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അതേപോലെ കഞ്ഞിവെള്ളത്തിൻ്റെ അടിയിലുള്ള മട്ടി ഭാഗമാണ് നമ്മൾ പുളിപ്പിക്കാൻ വേണ്ടി വയ്ക്കേണ്ടത്. നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ സിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ എന്ന് വെച്ചാൽ അത് നമ്മളെ തലയിൽ നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഏതൊരു പാക്കും ട്രൈ ചെയ്ത് നോക്കേണ്ടത്. അപ്പം ഞാൻ ഈ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യുന്നതാണ് എൻ്റെ മോനും. അപ്പോൾ അവൻ്റെ തല തന്നെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാമെന്ന് വെച്ചു. നമ്മൾ ഡെയിലി കുളിക്കുമ്പം ഇത് തേച്ചത് കൊണ്ട് യാതൊരു ദോഷവുമില്ല, പക്ഷേ നമ്മൾ ഡെയിലി ഹെയർ വാഷ് നമ്മുടെ മുടിക്ക് സുഖമല്ല എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നമ്മൾ മലയാളികൾക്ക് ഡെയിലി ഉള്ള കുളി ഉപേക്ഷിച്ചിട്ടുള്ള ഒരു കളിക്കും ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്തത് കൊണ്ട് കഞ്ഞിവെള്ളം യൂസ് ചെയ്യേണ്ട യാതൊരു കുഴപ്പവുമില്ല. പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം നമ്മുടെ സ്കാപ്പിലും ഹെയറിലൊക്കെ ആയിട്ട് നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. മാക്സിമം ഒരു 20 മിനിറ്റ് വരെ നമ്മൾ ഇത് നമ്മളെ തലയിലൊന്ന് വച്ചേക്കുക. ഇപ്പം ജലദോഷം പോലുള്ള ഇത് അസ്വസ്ഥതകളുള്ളവരാണെങ്കിൽ എന്താ, നമ്മൾ കുളിക്കുന്നതിന് കുറച്ച് മുമ്പേ ഒന്ന് തേച്ചിട്ട് ഒന്ന് മേലെ കഴുകി വരുന്ന സമയത്തേക്കും ആ ഒരു തലയിൽ അത് നല്ലതുപോലെ തന്നെ ഒന്ന് പിടിക്കും. അല്ലെങ്കിൽ നമ്മൾ തേക്കുന്ന സമയത്ത് അത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഉച്ചവെള്ളം തന്നെ അങ്ങ് തല മുക്കി കഴുകുന്നതായിരിക്കും നല്ലത്. ഷാംപൂ വാഷിൻ്റെ ഒരാവശ്യം തന്നെ ഇല്ല. പിന്നെ പുളിച്ച വെള്ളം തേച്ചതിൻ്റെ പേരിലുള്ള സ്മെല്ലോ അല്ലെങ്കിൽ മറ്റ് അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല, യാതൊരു കുഴപ്പങ്ങളും ഇല്ല. നമ്മൾ സാധാരണ കുളിക്കുന്ന വെള്ളത്തിൽ തന്നെ ഇതൊന്നും കുളിച്ച് കളയേണ്ട ആവശ്യമുള്ളൂ. ഷാംപൂ വാഷിൻ്റെയോ അല്ലെങ്കിൽ താളിയുടെയോ ഒന്നും ആവശ്യമില്ല. നമ്മൾ കുളിക്കുന്ന സമയത്ത് ബക്കറ്റ് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളെ മുടി അതിലോട്ട് മുക്കി ഊരിയെടുക്കുന്നത് നന്നായിരിക്കും. നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റിന് ശേഷം നമ്മൾ സാധാ വെള്ളത്തിൽ കുളിച്ച് കളഞ്ഞാൽ മതി. ഇതിന് ശേഷം നമ്മളെ മുടി നല്ല സ്മൂത്തായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.